നമ്മളിവിടെ കുറച്ച് കോളിഫ്ലവർ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കോളിഫ്ലവർ പീസസ് ഇട്ട് കൊടുക്കുക. ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് 5 മിനിറ്റ് തിളപ്പിക്കുക. 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് അരിപ്പൊടി, 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്. നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബാറ്റർ തയ്യാറാക്കാം. അങ്ങനെ നന്നായിട്ട് കലക്കിയെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല തിളച്ച എണ്ണയിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുക്കുക. അങ്ങനെ നമ്മുടെ ക്രിസ്പി കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നമ്മൾ വറുത്ത് കോരിയെടുക്കുക. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.